നമസ്കാരം. ഇന്ന് കോവിഡ് ബാധിച്ചവരുടെ കണക്കുകൾ വന്നിരിക്കുകയാണ്. അല്പം ആശ്വാസമുണ്ടെങ്കിലും ഇന്ന് ഓണമായതുകൊണ്ടും ഇന്നലെ തിരുവോണമായതുകൊണ്ടും പലരും പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല എന്ന കാരണം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നാളെ ചിലപ്പോൾ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിപ്പിക്കാം എന്ന സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് കേരളത്തിൽ 1140 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ സമ്പർക്കം മൂലം 1059, എന്നാൽ രോഗമുക്തി നേടിയവർ 2111 ആണ്. ഇന്ന് മരണം 4 രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 227 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ 221 പേർക്കും സമ്പർക്കം മൂലം തന്നെയാണ്. എന്നാൽ 1140 പേർക്കാണ് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉറവിടം അറിയാതെ 158 പേരും അന്യസംസ്ഥാനങ്ങളിൽ വന്നവർ 39, വിദേശത്ത് നിന്ന് വന്നവർ 14 പേരുമാണ് ഇന്ന് ഉള്ളത്. അതുപോലെ 11 ഹോട്ട്സ്പോട്ടുകൾ കൂടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 580. 14137 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്ക് അയച്ചത്. സാധാരണഗതിയിൽ 26000-27000 സാമ്പിളുകൾ ഉള്ള സ്ഥലത്ത് ഇന്ന് അവധിയായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലരും പരിശോധനയ്ക്ക് എത്താത്തതുകൊണ്ടായിരിക്കാം. 14137 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്ക് അയച്ചത്. 22512 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. എന്നാൽ 196582 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അങ്ങനെ പോകുന്ന കണക്കുകൾ നമുക്ക് ജില്ല തിരിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 227 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 161, തൃശൂർ 133, കോട്ടയം 62, ആലപ്പുഴ 32, മലപ്പുറം 191, കോഴിക്കോട് 185, കണ്ണൂർ 77, പാലക്കാട് 42, കൊല്ലം 25, പത്തനംതിട്ട 12, വയനാട് 8, കാസർഗോഡ് 15 ഇങ്ങനെയാണ്. എന്നാൽ സമ്പർക്കം മൂലം പടർന്നവരുടെ കണക്കുകൾ നോക്കിയാൽ തിരുവനന്തപുരത്ത് 221 പേർക്കും എറണാകുളത്ത് 143, തൃശൂർ 121, കോട്ടയം 61, ആലപ്പുഴ 31, മലപ്പുറം 186, കോഴിക്കോട് 144, കണ്ണൂർ 59, പാലക്കാട് 40 ഇങ്ങനെ പോകുന്നു. തിരുവനന്തപുരത്ത് 227 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ 221 പേർക്കും എറണാകുളത്തിൽ 161 പേർക്കാണെങ്കിൽ 143 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ സ്ഥിതി മോശമല്ല. മലപ്പുറത്ത് 191 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 186 പേർക്കും, കോഴിക്കോട് 185 പേർക്ക് സ്ഥിരീകരിച്ചതിൽ 144 പേർക്കും സമ്പർക്കം മൂലമാണ്. ഇനി രാജ്യത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 36,94,878 രോഗികളാണ്. 65,469 മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 788,781 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. 2840,040 പേർക്ക് രോഗമുക്തമായി. 24 മണിക്കൂർ കഴിഞ്ഞ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 68,766 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 816 മരണവും. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 11,852 പേർക്കും, ആന്ധ്രാപ്രദേശിൽ 10,004, തമിഴ്നാടിൽ 5,956, കർണാടകയിൽ 6,495, യു പിയിൽ 4,782, ഡൽഹിയിൽ 1,358 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള മരണക്കണക്കുകൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ 24,727, ആന്ധ്രാപ്രദേശിൽ 4,054, തമിഴ്നാടിൽ 7,413, കർണാടകയിൽ 5,815, ഉത്തർപ്രദേശിൽ 3,549, ഡൽഹിയിൽ 4,462 ഇങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. മഹാരാഷ്ട്രയിൽ ഇതുവരെ 41,50,000 പരിശോധനകളാണ് നടത്തിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിൽ 37,21,000, തമിഴ്നാട്ടിൽ 48,000, കർണാടകയിൽ 29,00,000, ഉത്തർപ്രദേശിൽ 56,00,000, ഡൽഹിയിൽ 15,80,000 ലാബ് ടെസ്റ്റുകളാണ് ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചതും എടുത്തതും. ഇനി ലോകത്തെ കണക്ക് നോക്കിയാൽ 2,56,69,806 രോഗികൾ, 8,55,534 പേരാണ് ഇതുവരെ മരിച്ചത്. 1,79,499 പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 244,705 പേർക്ക് അസുഖം പിടിപെട്ടു. 4,216 മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ അമേരിക്കയിലെ മരണക്കണക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 187,991 പേർ മരിച്ചിട്ടുണ്ട്. ബ്രസീലിൽ 121,515, ഇന്ത്യയിൽ 65,469, റഷ്യയിൽ 17,299, മെക്സിക്കോയിൽ 64,414, യു കെയിൽ 41,501 ഇങ്ങനെയാണ് മരണനിരക്കുകൾ പോകുന്നത്. ഇനി പ്രധാന വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇതുവരെ 75,324 പേർക്കാണ് അസുഖം പിടിപെട്ടിട്ടുള്ളത്. മരണം 298. ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 36,94,878 പേർക്കാണ് രോഗം പിടിപെട്ടത്. 65,469 മരണം. ലോകത്തെ കണക്ക് നോക്കിയാൽ 2,56,69,806 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 855,534. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.